ഏഷ്യാനെറ്റിനെല്ലാ മാനപ്രേക്ഷകർക്കും ആക്സിലറേറ്റ് വിത്ത് ഹാനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്കോഡയുടെ റിഫ്രഷ് ചെയ്തിട്ടുള്ള പുതിയ കോഡിയാക് ആണ്. കോഡിയാക് എന്ന് പറഞ്ഞാൽ സ്കോഡയുടെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള 7-സീറ്റർ എസ് യു വി ആണ്. ഇതിന്റെ ഫേസ് ലിഫ്റ്റഡ് വേരിയന്റ് ആണ് ഇന്ന് ഞാൻ കൊണ്ടുവരുന്നത്. സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം നോക്കാം. വൺസ് അഗൈൻ വെൽക്കം ടു ആക്സിലറേറ്റ് വിത്ത് ഹാനി. രണ്ടായിരത്തി പതിനാറിലാണ് സ്കോഡ കോഡിയ ഗ്ലോബലി അനൗൺസ് ചെയ്യുന്നതും ലോഞ്ച് ചെയ്യുന്നതും. ഇത് സ്കോഡയുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു ഒരു പ്രോപ്പർ എസ് യു വി. അതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന സ്കോഡയുടെ ഒരു ഓഫ് റോഡർ അല്ലെങ്കിൽ ഫോർ വീലർ വെഹിക്കിൾ മാറി എത്തിയായിരുന്നു. എത്തിയതിന് ശേഷം ഒരു പ്രോപ്പർ ഒരു ഫുൾ സൈസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു എസ് യു വി ആണ് കോഡിയാക്. കോഡിയാക്ക് 7-സീറ്റർ ആയിട്ട് തന്നെ ആയിരുന്നു വന്ന്. ഇന്ത്യയിലും അത് ഉടനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രസൻസ് ഇന്ത്യയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ, സ്കോഡ ഇന്നിപ്പം എനിക്ക് തോന്നുന്നു നമ്പേഴ്സ് എല്ലാം ലിമിറ്റ് ചെയ്തിട്ടാണ് പല എസ് യു വികളും കൊണ്ടുവരാറുള്ളത്, എസ്പെഷ്യലി കോഡിയാക് പോലുള്ള വണ്ടികൾ. നേരത്തെ കൊണ്ടുവന്ന വണ്ടികളും സോൾഡ് ഔട്ട് ആയിരുന്നു. ഇപ്പോൾ ഇതാ പുതിയതായിട്ട് 200 വണ്ടി അനൗൺസ് ചെയ്തതും സോൾഡ് ഔട്ട് ആയി എന്നാണ് കമ്പനി അറിയിക്കുന്നത്. ഈ സോൾഡ് ഔട്ട് ആയി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വണ്ടി കിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ബേസിക്കലി കമ്പനി ഏതായാലും ഡീലേഴ്സിനെല്ലാം വണ്ടി വിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, അത് ഡീലേഴ്സ് ടേക്ക് ഓവർ ചെയ്യുന്നു. പക്ഷേ ഡീലറിൻ്റെ അടുത്തുള്ള വണ്ടികളാണ് നമ്മൾ ഇനിയിപ്പോൾ എടുക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് വരാറില്ല. ഡീലേഴ്സാണ് കമ്പനിയുടെ അടുത്ത് വണ്ടി വാങ്ങുന്നത്, വണ്ടി നമുക്ക് പിന്നെ ഡീലേഴ്സാണ് വെക്കുന്നുണ്ടാവുക. അതിപ്പോൾ അല്ലാതെ നിൽക്കുന്ന ഒരു ബ്രാൻഡിലും മെർസിഡീസ് ഡയറക്ട്ലി കമ്പനി ഇപ്പോൾ വെക്കുന്ന ഒരു സിസ്റ്റം വന്നിട്ടില്ല. ബാക്കിയുള്ളവർ അഡോപ്റ്റ് ചെയ്തേക്കാം അത്. ഏതായാലും ഇന്നിപ്പോൾ വണ്ടി സോൾഡ് ഔട്ട് ആണെന്ന് നിങ്ങൾ ഷോറൂമിൽ പോയിട്ട് വണ്ടി കിട്ടില്ല എന്ന് വെക്കണ്ട, ചിലപ്പോൾ അലോക്കേഷനിൽ ഉണ്ടെങ്കിൽ വണ്ടി കിട്ടിയെന്ന് വരും. എനിവേ, 3 ട്രിമ്മോട് കൂടിയിട്ടാണ് ഈ മോഡൽ വന്നിരിക്കുന്ന പുതിയ കോഡിയാക്ക്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന സ്റ്റൈൽ, പിന്നെ സ്പോർട് ലൈൻ, പിന്നെ ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് LNK എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയന്റാണ്. അപ്പോൾ ഈ 3 മോഡലിൽ വന്നിരിക്കുന്ന ഡിഫറൻസുകൾ ആയിട്ടുള്ള ട്രിംസും വീൽസ് എല്ലാം ഉണ്ട്. എനിവേ, നമ്മളിപ്പോൾ നോക്കുന്ന LNK മോഡലാണ്. എനിവേ, കോഡിയാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇന്നും ആളുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള വണ്ടിയാണ്. 40 ലാക്ക് റേഞ്ചിൽ വരുന്ന ഒരു 7-സീറ്ററിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രൈവേഴ്സ് മെഷീനും ഏറ്റവും ഒതുങ്ങി നിന്നിരുന്ന വണ്ടിയും ആയിട്ടാണ് എനിക്ക് ഈ കോഡിയാക്കിനെ കുറിച്ച് ഒറ്റ വാക്ക് പറയാനുള്ളത്. ആ ഒരു സ്റ്റേജിൽ നിന്നും ഇന്നത്തെ കോഡിയാക് എങ്ങനെ ഉണ്ടെന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ഇതിൻ്റെ ലുക്സിനെ കുറിച്ച് നോക്കാം. ലുക്സിൽ പോകുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ സ്കോഡയുടെ ഒരു ഡിസൈൻ ഫിലോസഫി നിങ്ങൾ കാണുന്നുണ്ടാവും പല വണ്ടികളിലും. ഇപ്പം നമുക്കറിയാം കുഷാക്ക്, കോഡിയാക്ക്, അതുപോലെ കെറോക്കിൽ വന്നിരുന്നു. അതിൻ്റെ പുറമെ സിഡാൻസിലാണെങ്കിലും ഒക്ടാവിയ, സൂപ്പർബ്, അതുപോലെ തന്നെ പുരാതന സ്ലാവിയ, ഇതിലെല്ലാം വന്ന ഒരു ഡിസൈൻ ഫിലോസഫി ഉണ്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്നുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എനിക്ക് ഏതായാലും അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പം പറയാം, നിങ്ങളുടെ കാര്യങ്ങൾ കൂടെ മെൻഷൻ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വണ്ടി നേരത്തെ ഞാൻ പഴയ പ്രീമിയം കാറിൽ പറഞ്ഞ പോലെ ഇത് ഓണാണ്, സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലെങ്കിൽ. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇതിന്റെ റിഫൈൻമെന്റ് ലെവലിൽ ഡ്രൈവിൽ ഞാൻ കൂടുതൽ പറയാം. ലുക്സിനെ കുറിച്ച് പറയുമ്പോൾ ലുക്സ് കുറച്ച് റിഫൈൻഡ് ആയിട്ടുണ്ട്. കുറേക്കൂടി ഒരു എന്താ പറയുക സോളിഡ് ലുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ ഉള്ളത്. പ്രത്യേകിച്ച് ഈ ഗ്രില്ല്, ഒരു 3D പ്രൊജക്ഷനോട് കൂടി നിൽക്കുന്ന ഗ്രില്ലാണ് ഇത്രയും ഭാഗം ഒരു കട്ടിങ് വരുന്നുണ്ട്. സ്കോഡന്റെ ഡിസൈൻ ആയിട്ടുണ്ട്. ഇവിടെ സ്കോഡയുടെ ലോഗോ വന്നു. ഇത് ഒരു പോർഷൻ ഗ്ലാസ് ആയിട്ട് പോലെ കാണുന്ന റഡാർ സിസ്റ്റം വരുന്നതാണ്. ആ ഒരു ഓട്ടോണമസ് ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളെല്ലാം ഇതിൽ മെൻഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതും അതിന്റെ ക്യാമറ എല്ലാം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത്രയും സംഗതികളാണ് ഗ്രില്ലിൽ വരുന്നത്. ഹെഡ്ലൈറ്റ് റിഫ്രഷ് ചെയ്തിട്ടുണ്ട്, ഫുൾ LED ലൈറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ തന്നെ ഫോഗ് ലാമ്പും വരുന്നുണ്ട്. ഇതിൽ മറ്റൊരു അട്രാക്ഷൻ ആയി നിൽക്കുന്നത് ഹെഡ്ലൈറ്റ് വാഷർ ഉണ്ടെന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ വൈപ്പറിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറേ ഓടിക്കേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ശരിക്കും ഹെഡ്ലൈറ്റ് വാഷർ പുറത്ത് വന്നിട്ട് ക്ലീൻ ചെയ്യാവുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. ബമ്പറിൽ മേജർ ചേഞ്ച് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ബമ്പറാണ്. വലിയൊരു മെഷറിൽ കാണാം. ലിപ് സ്പോയിലറും വളരെ ഒരു അട്രാക്റ്റീവ് ആയി നിൽക്കുന്നുണ്ട്. പിന്നെ സ്കോഡയുടെ ഒരു ഐഡന്റിറ്റി നിൽക്കുന്ന ഈ ഒരു ബോൾഡ് ആയിട്ട് ഒരു 3 ലൈൻസ് ഉണ്ട്. ഈ ഒരു സെൻട്രലുള്ള ലൈനും രണ്ട് സൈഡിലുള്ള ലൈനും ഈ ഒരു ഹുഡിൻ്റെ ഒരു കേവ് ചെയ്ത് വരുന്നതിലുള്ള ഒരു എലമെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ ശരിക്കും ഒരു 3D പ്രൊജക്ഷനോട് കൂടി നോക്കുമ്പം ശരിക്കും ഒരു ബോൾഡ് ഫീൽ കിട്ടുന്ന ഒരു ലുക്കാണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ ഇതിനോട് ഈക്വലായി നിൽക്കുന്ന ഇത് സിസ്റ്റർ ബ്രാൻഡ് ആയിരിക്കുന്നത് ടിഗ്വാനാണ്. ഇപ്പോൾ ടിഗ്വാൻ്റെ ഓൾ സ്പേസും ഉണ്ട്. ടിഗ്വാനോട് ഇപ്പോൾ ടിഗ്വാൻ റിഫ്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡ്രൈവർ നമ്മളുടനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് വെച്ച് നോക്കുവാണ് കുറച്ചുകൂടി ബോൾഡറായിട്ടാണ് ടിഗ്വാനേക്കാളും സ്കോഡ കോഡിയാക്ക് എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കോഡിയാക്. അത് സൈഡ് പ്രൊഫൈലിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനും, എസ്പെഷ്യലി ഈ സെക്കൻഡ് ഡോറിൻ്റെ ഒരു ലെങ്ത് കുറച്ച് അധികമുണ്ട്. അതിനൊരു കാരണം ഉണ്ട്, ഇത് 7-സീറ്റർ ആണ്, 3rd row സീറ്റ് വരുന്നതുകൊണ്ടാണ്. ഇനി ഞാൻ സൈഡിൽ നോക്കുമ്പോൾ മാറ്റങ്ങൾ കാര്യമായിട്ടൊന്നും വന്നില്ല. ആകെ വന്നിരിക്കുന്ന മാറ്റം വീലാണ്. ഇത് LNK വന്നിരിക്കുന്ന 18-ഇഞ്ചിൻ്റെ മൾട്ടി കളർ ആയിട്ടുള്ള മൾട്ടി സ്പോക്ക് വീലാണ്. വളരെ അട്രാക്റ്റീവ് ആയി നിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഡാർക്ക് ഷെയ്ഡും അത് വന്നുകൊണ്ടും ബ്ലാക്ക് കളറിനോട് നല്ല ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ആ വീലിൻ്റെ ഒരു ഡിസൈനെ നോക്കിയാൽ കാണാൻ പറ്റും, അതിൻ്റെ സ്പോക്കിൻ്റെ ഒരു തിന്നായിട്ടുള്ള ലെയറെല്ലാം നല്ല രസമുണ്ട്. പിന്നെ അതിൽ വന്നിരിക്കുന്ന ടയറാണെങ്കിൽ അത്യാവശ്യം പ്രൊഫൈലിലെ ടയറാണ്. അപ്പോൾ ആ ടയർ പ്രൊഫൈലിലുകൊണ്ട് തന്നെ നല്ല കുഷ്ണി റൈഡ് ലഭിക്കുന്നുണ്ട്. 235-55 ആണ് സെക്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കുഷ്ണി റൈഡ്. പിന്നെ ലൈൻസ് ആണെങ്കിൽ ബോണ്ടെന്ന് തുടങ്ങുന്ന ഹുഡ് തുടങ്ങുന്ന ലൈന് ഇവിടുന്ന് ക്യാരി ചെയ്ത് പോകുന്ന ഷോൾഡർ ലൈനായി നിൽക്കുന്നുണ്ട്. ഈ ഹുഡ് ലൈനെല്ലാം തന്നെ വളരെ നീറ്റ്ലി മെർജ് ചെയ്ത് പോയിട്ടുണ്ട്.
ബോൾഡായിട്ട് വീലാർച്ച് ഉണ്ട്, വീലാർച്ചിന്റെ ചുറ്റും ഒരു സ്ക്വയറിഷ് എലമെന്റ് ഉണ്ട്. ഈ ഒരു ലൈൻ എല്ലാം ബോൾഡായിട്ട് പോകുന്നു. ഇവിടെ ഒരു കൊടുക്കുന്ന ഒരു ഫീൽ എല്ലാം തന്നെ കുറച്ചുകൂടി ഒരു കർവി ആയിട്ടുള്ള ഫീലാണ്, അതും അട്രാക്റ്റീവ് നിൽക്കുന്നുണ്ട്. ഡൈനാമിക് ലൈൻ്റെ വന്നിരിക്കുന്ന പോർഷനും കുറച്ച് ബോൾഡായി നിൽക്കുന്നുണ്ട്. റിയറിലേക്കും വീലാർച്ചിന്റെ പോർഷൻ നിൽക്കുന്നുണ്ട്. റൂഫ് ലൈൻ സ്ട്രെയിറ്റ് ആണ്, അതൊരു കുറച്ചൊരു എനിക്കൊന്ന് Q7 ഓർമ്മമാക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒരു റൂഫ് റെയിലും വന്നുണ്ട്, റെയിലേക്ക് താന്നു പോകുന്ന രീതിയിലാണ്. ഗ്രീൻ ഹൗസും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, അതിന് ഫുള്ള് ക്രോം വന്നിട്ട് ബ്ലാക്ക് കളർ ക്രോം എല്ലാം എടുത്തുനിൽക്കുന്നുണ്ട്. പിന്നെ ടെയിൽ ലൈറ്റ് എലമെന്റ് സൈഡിലേക്ക് കാണാം, ടെയിൽ ലൈറ്റ് റിയറിൽ തന്നെ ശരിക്കും നോക്കാം. സോ ഇത്രയും നോക്കുമ്പോൾ ഒരു ഫുൾ സൈസ് SUVയുടെ ഒരു ഫീല് കിട്ടുന്ന ഒരു ഡിസൈനാണ്. എനിക്ക് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ പോലെ ഒരു കോമ്പാക്ട് ആയി നിൽക്കുന്ന ഫുൾ സൈസ് SUV, കാരണം 7-സീറ്റർ ഈ ഒരു സെഗ്മെന്റിൽ നമുക്കറിയാം ഫോർച്യൂണർ മുതൽ ക്ലോസ് വരെയുള്ള മോഡലുകളുണ്ട്. ഏകദേശം ആ പ്രൈസ് ബ്രാക്കറ്റിലാണ് ഇതും വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫീൽ എനിക്ക് കുറച്ചുകൂടി എന്താ പറയുക, ഒരു യൂറോപ്യൻ ഫീല് കിട്ടുന്ന ഒരു ലുക്സ് ആണ് സൈഡ് പ്രൊഫൈലിലുള്ളത്. സ്കോഡയുടെ ഒരു ഡിസൈൻ ഫിലോസഫി നമുക്ക് റിയറിലും കാണാൻ പറ്റുന്നുണ്ട്. അതിൽ വന്നിരിക്കുന്ന ഒരു എലമെന്റ് സ്കോഡ എന്നുള്ള ആ ഒരു ലെറ്ററിംഗ് കൊടുത്ത് ബോൾഡായിട്ട് കൊടുത്തു. ടെയിൽ ലൈറ്റിൻ്റെ ഡിസൈൻ നമുക്ക് പല പ്രീമിയം കാറിൽ കാണുന്ന രീതിയിലുള്ള കട്ടിങ്സോട് കൂടി വന്നിട്ടുണ്ട്. ഇത് LED ഫുള്ളും. അതിൽ വന്നിരിക്കുന്ന ഈ ഒരു കട്ടിംഗ് എല്ലാം തന്നെ ഇവിടുന്ന് വന്ന് ഈ ഒരു കട്ടിംഗ് എല്ലാം സൈഡ് പ്രൊഫൈലിലേക്ക് കാണുമ്പം അട്രാക്റ്റീവ് ആയി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇനി റൂഫ് സ്പോയിലർ ആണെങ്കിൽ ബോൾഡായി നിൽക്കുന്നുണ്ട്, അതും റിയറിൻ്റെ ഒരു എലമെന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കുറച്ച് കർവ് ചെയ്തിട്ടുള്ള ഗ്ലാസ്സാണ്. പിന്നെ ബാക്കിയെല്ലാം തന്നെ ഒരു നീറ്റ്ലി ലൈൻസിനെ കൊടുത്ത് കുറച്ച് എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു റിയറാണ് തോന്നുന്നുണ്ട് കാണുമ്പം. പിന്നെ ഇവിടെ ഒരു ഗ്രില്ലിൻ്റെ പോർഷൻ ഉണ്ട്, അതിൽ ഗ്രില്ലില്ല, പക്ഷേ അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. താഴെ ക്രോം കാണാം ബമ്പറിൻ്റെ അടിയിൽ, അതും തന്നെ നല്ല നീറ്റ്ലി ഇൻ്റഗ്രേറ്റഡ് ഉണ്ട്. ബൂട്ട് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാവുന്ന ബൂട്ടാണ്. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡീസൻറ്റ് ബൂട്ട് സ്പേസ് ആണ് ഈ തേർഡ് റോ സീറ്റ് പൊക്കി വെച്ചിട്ട് കിട്ടുന്നത്. അത്യാവശ്യം ഒരു ബ്രീഫ് ഷൂട്ട് കേസും ചെറിയൊരു ബ്രീഫ് കേസാണ് രണ്ടെണ്ണം വയ്ക്കാവുന്ന സ്ഥലമുണ്ട്. അത് നല്ലൊരു എലമെൻ്റ് ആയിട്ട് തന്നെ പറയാം. പിന്നെ സീറ്റ് ഫോൾഡ് ചെയ്യാൻ സുഖമാണ്, നേരത്തെ വലിക്കുന്ന രീതിയിലല്ല, ഇവിടെ ഒരു ഹാൻഡിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ സിസ്റ്റർ ബ്രാൻഡായിട്ട് ഫോക്സ് വാഗനിൽ വലിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റിയ സ്ട്രിങ്ങ്. തിരിച്ച് വലിക്കാനാണ് ഈ ഒരു സ്ട്രിങ് വെച്ചിരിക്കുന്നത്. അപ്പോൾ താത്താൻ വേണ്ടിയിട്ട് മറ്റേ ഫോക്സ് വാഗനിൽ താത്തണമെങ്കിലും അത് തന്നെ വലിക്കാനായിരുന്നു പതിവ്. ആ ഇത്രയും ഫുള്ള് താന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ട്രേ പൊക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു വീൽ സ്പേസ് സേവർ വീലുണ്ട്. ഇത് ഇവിടെ വെക്കുന്ന ട്രേ ആണ്, അതിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊരു സ്പേസ് വന്നിട്ടുണ്ട്. അപ്പം അത് എടുക്കണമെങ്കിലും സുഖമാണ്. ഇവിടെ രണ്ട് സ്പേസ് കവർ ചെയ്ത് വെച്ച് നീറ്റിൽ കവർ ചെയ്ത് വെച്ച് കാണാം. ഇതെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് സേവർ വീലും ബാക്കിയുള്ള ജാക്സും ടൂൾസെല്ലാം വെക്കാനുള്ള സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നല്ല രണ്ട് സ്പേസ് നീറ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കവർ ചെയ്ത് വെച്ചുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സും കാര്യങ്ങളും വെക്കുക. ആ രീതിയിൽ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് റിയറിൽ വന്നിരിക്കുന്നത്. റിയറിൻ്റെ സെക്കൻഡ് റോ സീറ്റും കൂടെ മടക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ്. സാധാരണ സ്റ്റേഷൻ വാഗൺ കാർസ് ആയിരുന്നു യൂറോപ്പിൽ എപ്പോഴും വലിയ സ്പേസ് ആയിട്ട് പറയുള്ളത്. ആ ഒരു സ്പേസിലേക്കാണ് ഇങ്ങനത്തെ SUVs കയറിയിട്ടുള്ളത്. അത് ഏതായാലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോഡയുടെ പുതിയ ഒരു ഡിസൈൻ എലമെന്റ്സ് കാണുന്ന രീതിയിൽ ഇന്റീരിയർ റിഫ്രഷ് ചെയ്യാണ് കോഡിയാക്കിൽ ചെയ്തിട്ടുള്ളത്. അതിൽ മുഖ്യമായിട്ട് എൻ്റെ കണ്ണ് പിടിക്കുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീല് 2-സ്പോക്ക് ഉള്ള പുതിയ സ്റ്റിയറിംഗ് വീലായിട്ട്. 2-സ്പോക്ക് പലർക്കും ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം. 3-സ്പോക്ക് ആണ് പലരുടെയും ഫേവറേറ്റ് എന്ന് എനിക്കറിയാം. എനിക്കും 3-സ്പോക്ക് ആണ് പല സ്റ്റിയറിംഗിലും ഇഷ്ടപ്പെടാറുള്ളത്. പക്ഷേ ചില സ്റ്റിയറിംഗിൽ 2-സ്പോക്ക് വന്നാലും ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ഒരു ക്ലാസിക് ടച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജനറേഷൻ 2S-ക്ലാസ്സിൽ വന്നിരുന്ന ഒരു സ്റ്റിയറിംഗ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് വന്നിരുന്നത് ഫേസ് ലിഫ്റ്റ് മുമ്പ്. അത് 2-സ്പോക്ക് ആയിരുന്നു, അതിന് പക്ക ഒരു ക്ലാസിക് ടച്ച് ആയിരുന്നു. ഇത് ക്ലാസിക് അല്ല, ശരിക്കും ഒരു സ്പോട്ടി ടച്ച് തന്നെ കിട്ടുന്ന രീതിയിലാണുള്ളത്. കാരണം ഇതിൻ്റെ ഹബ്ബ് വന്നിരിക്കുന്നത് നല്ല റീറ്റെയിൽ ഇൻഡിക്കേറ്റർ, രണ്ട് സൈഡിൽ വന്നിരിക്കുന്ന മൾട്ടി ഫംഗ്ഷൻ്റെ നോബ്, അതെല്ലാം നല്ലൊരു എലമെൻ്റ് ആയി നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് സയൻസ് ഫിക്ഷൻ ഫീൽ ഉണ്ട്. പിന്നെ പാനൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിലും അത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്നും തോന്നുന്നില്ല, കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ തായ LNK ലോഗോ വരുന്നു, ലോറൻ ക്ലെമൻ എന്നുള്ള ലോഗോ വന്നിട്ടുണ്ട്. ഫുള്ളി ലെതർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ആണെങ്കിലും ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ ഗ്രാഫിക്സിന്, അതിൻ്റെ കളർ ട്രീറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട്. ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന കളർ ട്രീറ്റ്മെൻറ്റാണ് നന്നായിട്ടുണ്ട്. അതിലും ഒരു ടച്ച് ഫംഗ്ഷൻ്റെ ഒരു ഫീല്, നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കുമ്പോൾ അടുത്ത കൈയെത്തുമ്പോൾ അത് കുറച്ചൊന്ന് വലുതാകുമ്പോൾ നമുക്ക് ഏത് സ്വിച്ച് സെലക്ട് ചെയ്യണം എന്നുള്ള ഫീല് കിട്ടും. ആ ഹാപ്റ്റിക് ടച്ച് ഇല്ലാത്ത ഒരു ജെർക്ക് ഇല്ലാത്തത് നമുക്കിതിൽ കവറപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസൈൻ ആണെങ്കിലും സെൻറ്ററിൽ കുറച്ച് താന്നു വന്നു, കുറച്ച് റേസ് നിൽക്കുന്നത് രണ്ട് സൈഡ്. അതിൽ തന്നെ പിയാനോ ബ്ലാക്കിൻ്റെ ട്രിം വന്നിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സ്വിച്ചസ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ AC കൺട്രോളിൻ്റെ സ്വിച്ചസും എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ കോമ്പറ്റീറ്റർ ടിഗ്വാനിൽ വന്നിരിക്കുന്ന ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഒരു കാര്യമുണ്ട്. ചിലർക്ക് ടെക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ആളുകൾക്ക് അത് വലിയ കുഴപ്പമുണ്ടാവില്ല. എന്നാൽ കുറച്ചുകൂടിയും ഒരു കൺവെൻഷൻ രീതി ആക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ടച്ചും പകരം സ്വിച്ചസ് ആയിരിക്കും ഇഷ്ടമാകുന്നുണ്ടാവും. പിന്നെ ഇതിൽ ഓട്ടോ പാർക്കിങ്ങിൻ്റെ ബട്ടണും അടക്കം എല്ലാ ബട്ടണും വരുന്നുണ്ട്. പിന്നെ ഇൻഡക്ഷൻ ചാർജിങ് വരുന്നുണ്ട്, ടിഗ്വാനിൽ ഉണ്ടായിരുന്നില്ല ഇൻഡക്ഷൻ ചാർജിങ്, കാർലെസ് ചാർജിങ്. അപ്പോൾ അതും നല്ല ഫാസ്റ്റായിട്ട് തന്നെ ചാർജ് ആവുന്നുണ്ട്.
ചിലതിലെല്ലാം വളരെ സമയം എടുക്കാറുണ്ട്, അപ്പോൾ അത് വരുന്നില്ല. പിന്നെ സ്വിച്ചസ് എല്ലാം നീറ്റ്ലി ലേഔട്ട് ഉണ്ട്, ഗിയർലി ഒരു നോബെല്ലാം നന്നായിട്ടുണ്ട്, ഗ്രാഫിക് ലെവലും കുഴപ്പമില്ല, നല്ലൊരു നീറ്റിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന മറ്റേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഒന്ന് സീറ്റ് കൂളിംഗ് ആണ്. പലപ്പോഴും പലരും ചോദിക്കാറ് എന്തുകൊണ്ട് സീറ്റ് കൂളിംഗ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. സീറ്റ് കൂളിംഗ് ഇമ്പോർട്ടൻറ്റ് പ്രത്യേകിച്ച് നമ്മളെല്ലാം എപ്പോഴും ഷൂട്ട് ചെയ്ത് പുറത്ത് നല്ല ചൂടായിട്ട് വന്ന് വണ്ടി കയറിയിരുന്ന് എത്ര എ സി ഇട്ട് കഴിഞ്ഞാലും നമ്മളെ പുറം തണുക്കില്ല, പുറം കാലിൻ്റെ ഭാഗം തണുക്കാതെ നിൽക്കുമ്പോൾ നമ്മൾ ഫുള്ളി ഫ്രഷ് ആവില്ല, നമുക്ക് ആ ചൂട് തഴുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കൂടി എല്ലാം കഴിച്ച് കയറി ഇങ്ങനെ ബോഡി ഓൾറെഡി ചൂടായി നിൽക്കണം. അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ ഒരു കൂളിംഗ് കൂടെ ശരിക്കും ആ എ സിയുടെ എഫക്റ്റ് നന്നാക്കാൻ സാധിക്കും. പിന്നെ പുറം ചൂടായി നിൽക്കും, ലെതറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ലെതറിൻ്റെ റെഫോളിസ് ഉണ്ടാകുമ്പോൾ ഒരു കൂളിംഗ് ഉണ്ടാകുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ വലിയൊരു സൺ പ്രൂഫ് ഉണ്ട്, പനോറമിക് സൺ പ്രൂഫ് ആണ്, അത് വലിയൊരു പോർഷനായി നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് റോവിന് അത് അടിപൊളിയായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സിൻ്റെ രീതിയെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വലിയൊരു സ്പേസ് കൊടുത്തു, രണ്ട് കപ്പ് ഹോൾഡർ, കീ വെക്കാനുള്ള ഹോൾഡർ, ഇനി വേറെ എന്തെങ്കിലും നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു റൗണ്ട് ഒരു ഇത് വെച്ചു. ഇതും റിമൂവബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സ്പേസ് നന്നായി യൂസ് ചെയ്യാൻ പറ്റും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ക്ലോസർ, ഇതൊരു ലിഡായിട്ട് നിൽക്കും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ ആൻഡ്രസ്റ്റ് ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം നല്ല എക്കണോമിക് ഫീച്ചേഴ്സ് ആണ്. അത്യാവശ്യം വലിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട്, പിന്നെ എല്ലാ സൈഡിലും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്, ബോർഡർ ഹോൾഡറിനും പിന്നെ അതുപോലെ തന്നെ ഡോട്ട് പാഡിലുള്ള സ്പേസ് എല്ലാം തന്നെ നന്നായിട്ടുണ്ട്. കാൻറ്റൻ്റെ സൗണ്ട് സിസ്റ്റം ആണ്, അതും വളരെ എഫക്റ്റീവ് ആണ്. ഞാൻ റേഡിയോ മ്യൂസിക്സ് മാത്രം കേട്ടിട്ട് പോലും എനിക്ക് അത്യാവശ്യം നല്ലൊരു എൻജോയ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. സീറ്റാണെങ്കിൽ നല്ല സപ്പോർട്ടീവ് ആണ്, അതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ സയൽ ബോസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ തൈ സപ്പോർട്ടിൻ്റെ ഒരു ഡിസൈനും നന്നായിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഡ്രൈവിൽ പറയാം. എനിവേ ഇത്രയാണ് ഫ്രണ്ട് റോ സീറ്റ് വരുന്നത്. ഇനി നമുക്ക് തേർഡ് റോ ആദ്യം നോക്കിയിട്ട് സെക്കൻഡ് റോയിലേക്ക് വരാം. അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു കാറിനൊരു പ്രത്യേകത ഉണ്ട്, പേരിലും കാറിലും കൊട ഉള്ള ഒരു കാറാണ് സ്കോഡ കോഡിയാക്. എന്തുകൊണ്ടാന്നല്ലേ, ഇതാ ഈ ഡോറിൻ്റെ ഇവിടെ റോൾസ് റോയ്സിലുള്ള പോലെ കൊട വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലുണ്ട്, ഒരു കുട ഇപ്പോൾ ഇതിലുള്ളൂ, പക്ഷേ രണ്ട് സൈഡിലും വെക്കാം. ഇത് ഞാൻ തുറക്കുന്നില്ലാറ് പുതിയ വണ്ടിയായതുകൊണ്ട് തുറക്കുന്ന സാധാരണ കുടയാണ്. പക്ഷേ ഈ കുടയ്ക്ക് ഇവിടെ ഒരു സ്പേസ് കൊടുത്തത് നല്ലൊരു തോട്ടാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസും ഇന്ത്യയിലുള്ള നമ്മളെ കേരളം പോലത്തെ സ്ഥലത്തിൻ്റെ എപ്പോഴും മഴ ഉണ്ട്, അപ്പം ശരിക്കും നമ്മൾ നനയാതിരിക്കാൻ നല്ലൊരു ഫീച്ചറാണ്. ഇനി നമുക്ക് തേർഡ് റോ. കൊടിയാക്കിൻ്റെ ഒരു അട്രാക്ഷൻ സെവൻ സീറ്റർ ആണെന്നുള്ളതാണ്. സെവൻ സീറ്റർ വരുമ്പോൾ തേർഡ് റോ സീറ്റ് ഉണ്ട്. തേർഡ് റോ സീറ്റിലേക്കുള്ള കയറുന്നത് എങ്ങനെയാ നോക്കാം. ഒരു കയറുന്ന ഒരു ഫുൾ സീറ്റ് ഫോൾഡ് ചെയ്തുള്ള രീതിയിലല്ല, എങ്ങനെയാണെന്നുള്ള കാണിക്കുക. ഇവിടെ ഉള്ള ഹാൻഡിൽ വെച്ചിട്ട് റിലീസായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സീറ്റ് നീക്കുന്ന ബാറുണ്ട്, അത് നീക്കിയിട്ട് വേണം കയറാൻ. കയറുമ്പോൾ അത്യാവശ്യം ടൈറ്റാണ്, കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കിഡിഷ് പ്ലേസാണ്, കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു അഡ്രസ്സ് പൊക്കി വെച്ചാലേ ശരിക്കും ഇരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന അത്യാവശ്യം ടൈറ്റായിട്ടാണ്. ഇപ്പോൾ സീറ്റ് നിർത്തിക്കഴിഞ്ഞാലുള്ള നോക്കാം, ഇതാ എൻ്റെ കാല് തട്ടി. അപ്പോൾ സീറ്റ് കഴിയുന്നതും ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ, അതായത് സെക്കൻഡ് റോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫുൾ ബാക്കിലേക്ക് ആക്കിയാൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പം ഒരു മീഡിയം ആക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ എന്ത് സ്പേസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ആ സ്പേസിൽ നമുക്ക് ഇരുന്നാലേ തേർഡ് റോയില് ഒരു വലിയാക്കി ഇരിക്കാൻ പറ്റുള്ളൂ. ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമുള്ളത്, ഇവിടെ ചെറിയൊരു വിൻഡോ ഉണ്ട്, അതുകൊണ്ട് പുറത്തേക്കുള്ള വ്യൂ കുഴപ്പമില്ലാതെ മോശമില്ലാതെ കിട്ടും. പിന്നെ പാനോറമിക് സൺറൂഫ് ഉണ്ട്, പക്ഷേ അത് ഇവിടെ വരെ വരുന്നുള്ളൂ. അപ്പോൾ ക്ലോസ്ട്രോപ്രോബിക് ഫീൽ എന്തായാലും ഉണ്ടാവും, ഇവൻ ഒരു ബീച്ച് സീറ്റെല്ലാം ഉണ്ടെങ്കിലും. ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് തോന്നിയിട്ടുള്ള സീറ്റ് ബെൽറ്റാണ്. അപ്പോൾ രണ്ട് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നീറ്റിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഈ ഒരു പോർഷൻ ആദ്യം എടുത്തിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യാം. സെക്കൻഡ് വൺ ഇവിടെയുള്ള സീറ്റ് ബെൽറ്റിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്മാർട്ടായിട്ട് സീറ്റ് 3 point സീറ്റ് ബെൽറ്റ് കിട്ടി. 2 point അല്ല, 3 point തന്നെ ഉണ്ട്. അത് സേഫ്റ്റിയുടെ ഒരു വലിയൊരു എലമെൻ്റ് ആണ്. ഇതാണ് യൂറോപ്യൻ മാനുഫാക്ചറിൻ്റെ ഒരു ഗുണം. യൂറോപ്യൻ മാനുഫാക്ചർ ഇങ്ങനത്തെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കും. അപ്പോൾ അത് വളരെ നീറ്റിൽ നമുക്ക് വെക്കാനും പറ്റി. റിലീസ് ചെയ്യുമ്പോൾ 2 തവണ ഊരണം എന്നേ ഉള്ളൂ, പക്ഷെ കുട്ടികൾക്കെല്ലാം അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് കുട്ടികളിരിക്കും. ഇത് നീറ്റായിട്ട് ഇവിടെ പോയിട്ട് നിന്നു, അതിന് ഹോൾഡറുണ്ട്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഇവിടെ ഒരു റിമൂവ് ചെയ്യാവുന്നൊരു ടോർച്ച് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻസ് ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. പിന്നെ ഈ ഒരു സീറ്റാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തേർഡ് റോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രമുള്ളൊരു സീറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അത് അങ്ങനെ തന്നെ കണ്ടാൽ മതി. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് റോ സീറ്റിലുള്ള, സെക്കൻഡ് റോ ആയിരിക്കും അധികം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു സീറ്റ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരത്തെ ഞാൻ ഇരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇത്രയും ഫ്രണ്ടിലേക്ക് വെച്ചിട്ടാണ് റിയറിലിരുന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്പേസ് അപ്പം ലഭിക്കുന്നുണ്ടാവുക. മോശമില്ലാത്ത നീ റൂമാണ്, തൈ സപ്പോർട്ട് ഓപ്ഷൻ ഇല്ല, പക്ഷേ നമ്മുടെ കാല് ഉള്ളിലോട്ടൊക്കെ അധികം വെക്കാൻ പറ്റില്ല, കുറച്ചൊരു അപ്പായിട്ട് ഇരിക്കണം. ഹെഡ്റൂമെല്ലാം നല്ല നീറ്റാണ്, അതുപോലെ തന്നെ പുറത്തേക്കുള്ളൊരു വ്യൂവും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ പുറകിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ
അത്യാവശ്യം നല്ല റൂമി ആയിട്ടുള്ള സെക്കൻഡ് റോ സീറ്റാണ്. സീറ്റിൻ്റെ ഒരു റിക്ലൈനും നല്ലതാണ്, അത് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇരുന്ന് തന്നെ നമ്മൾ സിഡാനിലിരിക്കുന്ന ഒരു ഫീൽ ലഭിക്കുന്നുണ്ട്. അത് നല്ലൊരു എലമെൻ്റാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസം ടിഗ്വാനും ഓടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ടിഗ്വാനിലില്ലാത്ത ഇതിലുള്ള ഒരു ലക്ഷറി ഫീച്ചറാണ് ഈ സൺഷെയ്ഡ്. ഇത് പലപ്പോഴും നമുക്ക് ചെറിയൊരു എലമെൻ്റ് ആണ്, ഭയങ്കര യൂസ്ഫുൾ ആകുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഇതിൽ വന്നിട്ടുണ്ട്, ടിഗ്വാനിൽ വന്നിട്ടില്ല. പക്ഷേ ടിഗ്വാനിലുള്ള വേറൊരു ഫീച്ചർ ഇതിലില്ലാത്തത്, നമുക്ക് മൊബൈലെല്ലാം വെക്കാൻ ഇവിടെ സീറ്റിലൊരു ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ആ ഹോൾഡർ ഇല്ല. അപ്പോൾ അത് നമ്മൾ ഇവിടെ തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് വേറെ സാധനം വന്നിട്ടുണ്ട്, ഇതിവിടെ വെക്കാവുന്ന നല്ലൊരു നീറ്റായിട്ടുള്ള ബാഗാണ്, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നാപ് കിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, അതിൻ്റെ ഭാഗമായിട്ട് ഇതിലൊരു ബ്ലാങ്കറ്റ് വരുന്നുണ്ട്. നമ്മൾ ലോങ്ങിൽ പോകുമ്പോൾ ഒന്ന് തണുത്ത് ഫ്രഷായിട്ട് ഉറങ്ങണമെങ്കിൽ പറ്റും. അതിൻ്റെ പുറമെ എനിക്ക് അന്നും അട്രാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹെഡ് റെസ്റ്റിൻ്റെ മേലെ വരുന്ന ഈ ഒരു നെക്ക് ഹോൾഡർ. ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. എനിക്ക് ഇടയ്ക്ക് നെക്ക് സ്ട്രെയിൻ വരാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ പലപ്പോഴും നെക്ക് പില്ലോ വെക്കാറുണ്ട്. ഇത് അതില്ലെങ്കിലും ശരിക്കും നമ്മൾ തല അധികം അങ്ങോട്ടോട്ട് ചെരിഞ്ഞ് പോവാതെ യാത്ര ചെയ്യാം. ഇത് നല്ലൊരു ഗുഡി ഫീച്ചർ. അന്നും ഞാൻ ഇത് ഫസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നൊരു കാര്യം ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചു ഡിസൈനിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എനിക്ക് ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഒരു ബോൾഡ് ഡിസൈനാണ് ഇന്നത്തെ സ്കോഡയുടെ ഡിസൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആണ്, മറ്റുള്ള കാറുകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് നമുക്ക് സ്കോഡയുടെ ഡിസൈനിൽ കാണാൻ പറ്റും. സിമിലർ അല്ലാത്ത എലമെൻറ്റ്സ്, സാധാരണ ഈ ഒരു സിസ്റ്റർ ബ്രാൻഡ്സ് ഉണ്ടാകുമ്പോൾ ഫോക്സ് വാഗനായിട്ടോ സിയറ്ററിലായിട്ടോ ക്ലോസ് ആയി നിൽക്കുന്ന ഡിസൈനാണ് സാധാരണ വരേണ്ടത്. പക്ഷേ ആ രീതിയിലല്ല സ്കോഡൻ്റെ ഡിസൈൻ ഇപ്പോൾ ഉള്ളത്. കുറേ വിട്ട് നിൽക്കുന്നുണ്ട്, കുറേ മാറി നിൽക്കുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. സ്കോഡക്ക് സ്കോഡൻ്റെ സ്ട്രോങ് ഐഡൻറ്റിറ്റി ഉള്ളൊരു ഡിസൈനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കൊടിയാക്കിലുള്ള ഓട്ടോ പാർക്കിംഗ് ഫീച്ചർ നമുക്കൊന്ന് നോക്കാം. ഞാനത് ഈ ഒരു പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇവിടെ ഇടുമ്പോൾ തന്നെ ഈ പാർക്ക് ബട്ടൺ സെലക്ട് ചെയ്തു. ഒരു മിനിമം സ്പീഡിൽ പോകുമ്പോൾ ഇവിടെ LCD ഡിസ്പ്ലേയിൽ പാർക്കിംഗ് അവൈലബിൾ ആണ് കാണിക്കുക. ഓക്കെ, ഇവിടെ ഇപ്പം ഈ ഒരു ഇൻഡിക്കേഷൻ കാണിച്ചു. വേണമെങ്കിൽ ക്യാമറക്ക് ഇവിടെ വന്നാൽ നോക്കാം. ഉണ്ടോ? ഇനി ഞാൻ റിവേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാർ ഓട്ടോമാറ്റിക്കലി തന്നെ ഇപ്പോൾ പാരലൽ പാർക്കിംഗ് ചെയ്തു. ആക്ച്വലി ഇത് പാരലൽ പാർക്കിംഗ്. ഇനി ഫ്രണ്ടിലേക്ക് ഇടാൻ പറഞ്ഞു, ഇൻഡിക്കേഷൻ കാണിക്കുന്നത് ബീപ്പോ. ബ്രേക്കിൽ കാല് വേണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിപ്പോ പാരലൽ പാർക്കിംഗ് ചെയ്തു. ഇനി പെർപെൻഡിക്കുലർ പാർക്കിംഗ് ആണെങ്കിലും അത് ചെയ്യും. നമുക്ക് ഒന്നുകൂടെ നോക്കാം. വീണ്ടും ഞാൻ അതേ സ്പേസിലേക്ക് ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് വരാം. നേരത്തെ നമ്മൾ ട്രയൽ ചെയ്തപ്പോൾ പെർപെൻഡിക്കുലർ പാർക്കിംഗ് ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നെ പാർക്ക് ബട്ടൺ ഓൺ ആക്കി മിനിമം സ്പീഡിൽ പോകുമ്പോൾ ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കും. ഓക്കെ, ഇത് പെർപെൻഡിക്കുലർ പാർക്കിംഗ് ആണ്. റിവേഴ്സ് ഇടുന്നു. രണ്ട് ടൈപ്പ് പാർക്കിംഗ് ആണ്, പെർപെൻഡിക്കുലറും ചെയ്തു അതുപോലെ തന്നെ പാരലലും ചെയ്തു. ഇത് രണ്ടിന്റെയും ഒരു ഫങ്ഷൻ നമ്മളിപ്പോൾ ഇവിടെ കണ്ടു. ഇത് കാണിക്കുന്ന നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള ആ റഡാർ സിസ്റ്റം ഓട്ടോണോമസിന്റെ പറഞ്ഞ് വർക്ക് ചെയ്യുന്ന ഒന്ന് ഇതിലാണ്. ഇതിന്റെ ചുറ്റുള്ള ക്യാമറയും സെൻസറും ആ റഡാർ സിസ്റ്റം കൂടി കൂടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്തിട്ടുള്ളത്. പെർഫെക്ട്ലി ഡൺ. ഇതിന്റെ ഡ്രൈവിൽ എനിക്ക് ആദ്യം പറയേണ്ടത് നേരത്തെ ഞാൻ പുറമേന്ന് പറഞ്ഞ കാര്യമാണ് എഞ്ചിൻ റിഫൈൻമെന്റ്. 2 ലിറ്റർ എഞ്ചിനായി ഇപ്പം വരുന്നുള്ളൂ. 2 ലിറ്റർ TSI എന്ന പെട്രോൾ എഞ്ചിനാണ്. വളരെ കോമൺ ആയിട്ട് ഫോക്സ്വാഗൻ ഗ്രൂപ്പിലുള്ള ഒരു എഞ്ചിനാണിത്. ഇതിന്റെ കോമ്പറ്റീറ്റർ ആയി നിൽക്കുന്ന ടിഗ്വാനിലാവട്ടെ, ഔഡിയിൽ 2-3 മോഡലിലാവട്ടെ, എല്ലാം വന്നിട്ടുള്ള എഞ്ചിനാണിത്. ഗ്ലോബലി തന്നെ ഏറ്റവും അധികം റേഞ്ചിൽ വരുന്നൊരു എഞ്ചിൻ ഇപ്പം ഇതാണ്, ഈ 2 ലിറ്റർ TSI എഞ്ചിന്. നേരത്തെ 2 ലിറ്ററിന്റെ ഒരു ഡീസൽ എഞ്ചിനാണ്, TDI എഞ്ചിൻ. ഇപ്പൊ ഡീസൽ ഇല്ലാത്തതുകൊണ്ട് അതല്ല, ഇതാണ് ഏറ്റവും അധികം ഫോക്സ്വാഗൻ ഗ്രൂപ്പിൽ വരുന്ന ഒരു പെട്രോൾ എഞ്ചിൻ. അപ്പൊ ആ ഒരു എഞ്ചിൻ തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത്. പക്ഷെ എനിക്കത് മനസ്സിലായ ഒരു കാര്യം, സ്കോഡയില് ഇത് കുറെ കൂടി റിഫൈൻഡ് ആയൊരു ഫീല് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ പുറമേ ആണെങ്കിലും ഉള്ളിലാണെങ്കിലും നമ്മള് കഴിഞ്ഞ ദിവസം തന്നെയാണ് ടിഗ്വാനെ ഓടിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്ട്ലി എനിക്ക് മനസ്സിലാകുന്ന ചെറുതാണെങ്കിൽ കൂടി കുറെ കൂടെ ഡിഫറൻസ് റിഫൈൻമെന്റ് ലെവലിൽ സ്കോഡ കൊടിയാക്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോഴും എഞ്ചിൻ നോയ്സ് ഇസ് വെരി മിനിമം.
എസ്പെഷ്യലി പുറത്തൊന്നും തീരെ ഉള്ള സൗണ്ടും വരുന്നില്ല. അപ്പൊ ശരിക്കും ഉള്ളിന്നും ആ ഒരു എഞ്ചിന്റെ നോയ്സ് ഉണ്ടെങ്കിൽ ശരിക്കും എടുത്തു നിൽക്കുമായിരുന്നു. അപ്പൊ അത് എന്തായാലും എടുത്തു പറഞ്ഞിട്ട് ഒരു കാര്യമാണ്, കമ്പാരിറ്റീവ്ലി ബെറ്റർ റിഫൈൻഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം സീറ്റ് കൂളിംഗിന്റെ ആണ്. ഇപ്പൊ നല്ല ചൂടുണ്ട്, ഈ ഒരു സൺറൂഫ് ഓപ്പൺ ആക്കി വെച്ചാൽ ലൈറ്റ് ഉണ്ട്, പക്ഷെ എല്ലാത്തിനും ലൈറ്റ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഞാൻ ഇതങ്ങോട്ട് ക്ലോസ് ചെയ്യാണ്. പുറമേ നിന്നുള്ള ഉള്ളിൽ നിന്നുള്ള ചൂടെല്ലാം വരുമ്പോൾ നമുക്ക് ഇത്രയും ഭാഗം തണുപ്പിക്കാൻ പറ്റും. അപ്പൊ ബോഡിയും കൂടെ ചൂടായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ പുറം ഭാഗം മാത്രം തണുപ്പിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ നേരത്തെ സീറ്റിന്റെ. അത് ശരിക്കും ഞാനിവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. കോടിയാക്കിൽ ഇഷ്ടപ്പെട്ടു, മുമ്പും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട് ആവട്ടെ റിയർ ആവട്ടെ നല്ല സീറ്റുകളാണ്. ഫ്രണ്ടിലാണെങ്കിൽ നല്ല തൈ സപ്പോർട്ട് ഉണ്ട്, ബോൾസ്റ്റേഴ്സ് നല്ല സ്ട്രോങ് ആണ്, ഒരു ഒരു നല്ലൊരു കുഷനി ഫീലുണ്ട്. റിയറിലാണെങ്കിലും അതുപോലെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നാപ്പ് ഫീച്ചറുള്ള ടോപ്പ് ആൻഡ് മോഡലിൽ വന്നിരിക്കുന്ന ആട്രസിന് സപ്പോർട്ട്, പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം തന്നെ നല്ലൊരു കാര്യമാണ്. തേർഡ് റോ സീറ്റ് ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികൾക്കാണ് ഏറ്റവും ഉത്തമം, അതങ്ങനെ തന്നെയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. സീറ്റിംഗ് കാര്യത്തിൽ കംഫർട്ടബിൾ ആണ്. ഇനി സസ്പെൻഷൻ ആണെങ്കിലും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള സസ്പെൻഷൻ ആണ്. മാക്ഫസൻ സ്റ്റാർട്ടാണ് ഫ്രണ്ടിലുള്ളത്, പിന്നെ റിയറിൽ വന്ന മൾട്ടി ലിങ്കുമാണ്. അപ്പൊ അതെല്ലാം നമുക്ക് പല വണ്ടികളിലും കണ്ടുപരിചിതമാണെങ്കിലും അതിനുള്ള റിഫൈൻ ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടിയും അപ്പറായിട്ട് ഫീൽ ചെയ്തു. അതിന് ഒരു ഗുണം കിട്ടിയിട്ടുള്ള അതിന്റെ ടയറാണ്. വീല് 18 ഇഞ്ചും അതിന്റെ പ്രൊഫൈലും കൂടി ടയറും കൂടെ ആകുമ്പോൾ ഒരുവിധം ബംസും ചെറിയ ചെറിയ പോട്ടോൾസും ഈ റോഡിന്റെ ഈ കണക്ഷൻ ജോയിന്റ്സ് ഉണ്ടാവുമല്ലോ, അതിൽ ചിലപ്പോൾ പല വണ്ടികളും ഇടുമ്പോൾ ശരിക്കും വീഴുമ്പോൾ എടുത്തടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. ഇതൊന്നും അധികം ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് നേരത്തെ കോടിയാക്കിൽ ഉണ്ടായിരുന്ന കാര്യമായിരുന്നു, പക്ഷെ ഞാൻ കുറെ കാലമായിട്ട് ഓടിക്കാതെ വന്നപ്പോൾ അത് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് റിഫ്രഷ് ചെയ്യാൻ പറ്റി. എങ്കിലും നമ്മൾ അടുത്ത് തന്നെ കോമ്പറ്റേറ്റീവ് വെഹിക്കിൾസ് ഓടിക്കുമ്പോണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ദിസ് ഇസ് ബെറ്റർ. വൺ, സെക്കൻഡ്ലി നമുക്കറിയാം ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിലെ 7-സീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ കുറച്ച് വലുപ്പം കൂടിയുള്ള വണ്ടിയാണ്. ഫോർച്യൂണർ ആവട്ടെ, മൈൻഡറിന്റെ ആൾട്ടുറാസ് ആവട്ടെ, അതുപോലെ തന്നെ ക്ലോസ്റ്റ് ആവട്ടെ, ഇതെല്ലാം വലിയ വണ്ടികളാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എൻ്റെ വരെ കൂട്ടിയാൻ പറ്റില്ല. പക്ഷെ ചെറിയ വണ്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഓൾ സ്പേസും ഇതും മാത്രമാണ്. ഈ ഒരു കാറ്റഗറിയിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു 7-സീറ്റർ ആണ് ആക്ച്വലി കോഡിയാക്. അത് കുറെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നമുക്കറിയാം എസ്പെഷ്യലി സിറ്റീസിലുള്ള ഉപയോഗിക്കുന്നവരും, പിന്നെ ഭയങ്കരമായിട്ട് പ്രസൻസ് ഒന്നും വേണ്ട, നല്ലൊരു ഡ്രൈവാണ് വേണമെന്നുള്ള ആളുകൾക്കെല്ലാം തന്നെ ഫീൽ എന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ പവറിന്റെ പെർഫോമൻസിന്റെ കാര്യം, ഇപ്പൊ ഈ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവില്ല ഓടിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്നലെ കെട്ടി ഒരു ദിവസം ഏകദേശം വണ്ടി ഓടിച്ചു, ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യുന്നപ്പോൾ അത് ഇതോടുകൂടി വണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഷൂട്ട് ചെയ്യുമ്പോഴെല്ലാം തന്നെ ഓപ്പൺ റോഡ് കിട്ടുമ്പം നമ്മൾ ആ പവർ ഡെലിവറി, ഞാൻ പറയുന്നത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പവർ എന്നുള്ള അർത്ഥമല്ല, ഉള്ള 190 HP ആ 320 NM ടോർക്കും രണ്ടും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതും ഒരു നല്ലൊരു സ്മൂത്ത് ഡെലിവറിയിലും പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോർട്സ് മോഡിലൊക്കെ ഗിയർ മാറുമ്പം ആ ഒരു ഫീലും ബെറ്റർ ആണ്. ഇത് രണ്ടും തന്നെ എനിക്ക് രണ്ട് രീതിയിൽ പറയാവുന്ന കാര്യമാണ്. ഒന്ന്, കുറെ കൂടെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ എഫിഷ്യൻസി കൂടെ കണക്കിലെടുക്കുമ്പോൾ നോർമൽ മോഡിൽ ഓടിക്കുന്നതായിരിക്കും നല്ല. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം 7.5 km ആണ്. അതൊരു 10-11 വരെ എത്തിയേക്കും പ്രാക്ടിക്കലി. നമ്മൾ ഫുള്ളും സിറ്റിയിൽ ഓടിച്ചിട്ടില്ല, പിന്നെ ഫുൾ അല്ലെങ്കിൽ ഒരു 80% സിറ്റിയിലും, ബാക്കി നമ്മൾ ബീച്ചും അങ്ങനത്തെ ഓപ്പൺ റോഡിലും ഓടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഹൈവേ കമ്മ്യൂട്ട് ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു എഫിഷ്യൻസി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതാണിപ്പോൾ എനിക്ക് കിട്ടിയ ഫിഗർ. ഇനി ഗിയർ ബോക്സിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റിയിൽ നമ്മൾ കൊണ്ടെടുക്കുമ്പം ഒരു സ്മൂത്ത് ഡെലിവറിയും സ്മൂത്ത് പവർ ഷിഫ്റ്റിനും ഈ ഒരു കംഫർട്ട് മോഡ് നോർമൽ മോഡല്ല. ചില സമയത്ത് നമുക്ക് ട്രാക്കെല്ലാം ചെയ്യുമ്പോൾ ഒന്നും കൂടെ അടുത്ത ഗിയർ മാറാൻ വേണ്ടി മാനുവൽ അപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത ഗിയറിലേക്ക് മാറുന്നുണ്ട്. സ്പോർട്ട് ആണെങ്കിൽ കൂടെ ചെറിയ സ്മോളർ ഗിയറിൽ കുറച്ചുകൂടി സ്റ്റിക് ഓൺ ചെയ്ത് നോക്കുമ്പോൾ പെർഫോമൻസ് ബെറ്റർ ആണ്. അപ്പോൾ ഇത്രയാണ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ മൊത്തത്തിലുള്ള ലുക്സും പ്രസൻസും പ്രൈസും ആണ്. ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കിട്ടുന്ന ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ റിയറിൽ തന്നെ ഞാൻ നേരത്തെ കാണിച്ചു 3-point seat വരുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്ന എല്ലാ രണ്ട് സീറ്റിലും ബാക്കിൽ ഐസോഫിക്സ് വയ്ക്കാം, ഇത്രയും എയർ ബാഗ്സും സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നു. അപ്പോൾ സേഫ്റ്റി ഈസ് ആക്ച്വലി കൺസിഡേർഡ്. ബിൽഡ് ഇസ് ഗുഡ്, പിന്നെ ബിൽഡ് ക്വാളിറ്റി ഇസ് ഗുഡ്. എല്ലാ സ്ഥലത്തും ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എക്യുപ്മെൻറ്റ് വൈസ് ആണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല എഞ്ചിനും വരുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റസ് സിമ്പിൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ സ്കോഡ ഈസ് ഗോട്ട് എ വെരി ഗുഡ് റെപ്യൂട്ടേഷൻ. ലുക്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ബോൾഡ് ലുക്കാണ്, എന്നാലും അട്രാക്റ്റീവ് ആണ്. ഇതെല്ലാം കഴിഞ്ഞു നമുക്ക് സ്റ്റൈലും അതുപോലെ തന്നെ ഒതുക്കമുള്ള ഒരു വണ്ടിയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ കൊടിയാക്കി ഇസ് എ ഗുഡ് ഓപ്ഷൻ. വൺ അതർ കോമ്പറ്റീഷൻ 7-seat ഇല്ലെങ്കിൽ ടിഗ്വാൻ ആണ്. അതിൻ്റെ റിവ്യൂ അടുത്ത് വരുന്നുണ്ട്, അതും കൂടെ നിങ്ങൾക്ക് കാണാം. രണ്ടും കണ്ടിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വരുന്നുണ്ട്. എന്തായാലും വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത തവണ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് ഡ്രൈവിംഗ്.